going off, going thing. ഡിയർ ഫ്രണ്ട്സ്, മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് തിരുവനന്തപുരം എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് തയ്യാറാക്കിയ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 40 മാർക്കിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നമുക്കൊന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ദ മെമ്പർ പ്രൊജക്ട് ടൈഗർ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. പ്രൊജക്ട് ടൈഗറിലെ ഒരു പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എവ്രി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. It is not difficult to train a horse or a dog, but have you ever heard of trained ravens? Not just one or two, but nearly hundreds of them. Even this was made possible in Hollywood when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. In the story, birds from all over the world start attacking humans. Hitchcock needed a variety of birds, but what was required in large number was ravens. Notices were placed in the press all over the United States, asking people to contact the filmmaker if they knew how to get hold of trained ravens. അപ്പോൾ ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ ആനിമൽസ് യൂസ്ഡ് ഇൻ ഹോളിവുഡ് ഫിലിംസ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാം. ദി ആനിമൽസ് യൂസ്ഡ് ഇൻ ഹോളിവുഡ് ഫിലിംസ് ആർ വെൽ ട്രെയിൻഡ്. ഒന്നാമത്തെ ആ ഒരു സെൻറ്റൻസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ഫിലിം ഡയറക്റ്റഡ് ബൈ ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഇവിടെ ആ സിനിമയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ബേർഡ്സ് എന്നാണ് ആ സിനിമയുടെ പേര്. Why did Hitchcock need a variety of birds for his film? Because Alfred Hitchcock needed variety of birds because the story of his film The Birds is that birds from all over the world started attacking human beings. What did Hitchcock do to get ravens for his film? അത് ഈ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട്. He gave advertisements all over the United States asking them to contact the film director എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ് എഴുതേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ് എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഈ പാസേജിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നിയർലി, NEARLY എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഒരു പോയത്തിലെ വരികൾ തന്നിട്ടുള്ള ചോദ്യമാണ്. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പോയമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആറാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻ ടു ദ പൂവർ മാൻ. ദ പൂവർ മാൻ ഡൈഡ് എന്നാണ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, വൈ ഡിഡ് ഫാദർ ഗില്ലിഗൻ നീൽ അറ്റ് ദാറ്റ് വേർഡ്. ബിക്കോസ് ഫാദർ ഗില്ലിഗൻ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഗോഡ് ഹാഡ് സെൻറ്റ് ആൻ ഏഞ്ചൽ ടു ഡു ഹിസ് ഡ്യൂട്ടി വെൻ ഹി വാസ് സ്ലീപ്പിംഗ് ഓൺ ഹിസ് ചെയർ. എട്ടാമത്തെ ചോദ്യം, ഗിവ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദി എബോവ് ലൈൻസ്. ഇവിടെ സിമിലിക്കുള്ള ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. ഇത് സിമിലിക്ക് ഉദാഹരണമാണ്. വാട്ട് ഈസ് എ റൈം സ്കീം ഫോളോഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABCB ആണ്. പത്താമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് ആൻഡ് പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ കൺസിഡറിംഗ് ദ തീം ഇമേജറി ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ്. ഇവിടെ ഈ ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. ഇനി 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 11-ാമത്തെ ചോദ്യം, സത്യജിത് റായ് റൈറ്റ്സ് എ ലെറ്റർ ടു മിസ്റ്റർ തോററ്റ് എക്സ്പ്രസിംഗ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഹെൽപ്പിംഗ് ഹിസ് ടീം ടു ഷൂട്ട് ദ സീൻ വിത്ത് ദ ടൈഗർ ഫ്രം ദ ഭാരത് സർക്കസ്. ഹൗ വുഡ് ബി ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ ഇവിടെ സത്യജിത് റായ് മിസ്റ്റർ തോററ്റിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതുകയാണ്. ഒരു ഫ്രണ്ട്ലി ലെറ്റർ മതിയാവും. 12-ാമത്തെ ചോദ്യം, ക്യാൻ ലവ് ആൻഡ് ഗുഡ് ഡീഡ്സ് കൺവേർട്ട് എ മാൻ ഇൻ ടു എ ഫ്രഷ് ആൻഡ് ഗുഡ് ബീയിങ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ഇതൊരു റൈറ്റപ്പ് എഴുതാനുള്ള ചോദ്യമാണ്. അതായത് ഒരാളോട് നമ്മൾ ചെയ്യുന്ന സഹായം ആ വ്യക്തിയെ ഒരു പുതിയ മനുഷ്യനാക്കാൻ സഹായിക്കുമോ? ഈ ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്നൊരു സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് ഇത് എഴുതേണ്ടത്. 13-ാമത്തെ ചോദ്യം, ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഇസ് എ കീൻ ഒബ്സർവർ ആൻഡ് അഡ്മയറർ ഓഫ് നേച്ചർ. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ്. ബോയിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ചോദ്യമാണ്.
പതിനാലാമത്തെ ചോദ്യം നോക്കാം. ആഫ്റ്റർ ദി യങ് മാൻ വാസ് റീസസിറ്റേറ്റഡ് ദ സാർജന്റ് ദ ഡോക്ടർ ആൻഡ് ദ ലാൻഡ് ലേഡി ഹാഡ് എ കോൺവെർസേഷൻ അബൌട്ട് ഹൗ ദേ ക്യാൻ ബ്രിങ് ബാക്ക് ദ യങ് മാൻ ബാക്ക് ടു ലൈഫ്. പ്രിപ്പയർ ദ ലൈക്ക്ലി കോൺവെർസേഷൻ എമംഗ് ദ ട്രയോ ഇൻ നോട്ട് ലെസ് ദാൻ 5 എക്സ്ചേഞ്ചസ്. ഇവിടെ മൂന്നാളുകൾ, ട്രയോ എന്ന് വെച്ചാൽ മൂന്നാളുകളാണ്. ഇവിടെ സർജന്റ് ഓഫ് പോലീസ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, ലാൻഡ് ലേഡി ഉണ്ട്. മൂന്നാളുകളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് WB Yeats, ആൻ ഐറിഷ് പോയറ്റ് ഓഫ് ദി 20th സെഞ്ചുറി, യൂസിംഗ് ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല പ്രൊഫൈൽ എഴുതാം. പതിനാറാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് ഫ്രം ദി ബ്രാക്കറ്റ്സ്. ഇവിടെ ഈ ഒരു പാസേജ് നമ്മൾ കൃത്യമായ ഫ്രേസൽ വെർബുകൾ, ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഫ്രേസൽ വെർബുകൾ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഓക്കെ, ഡോക്ടർ ക്രോണിൻ ഡാഷ് എ യങ് മാൻ വൈൽ ഹി വാസ് വാക്കിംഗ് ഓൺ ദ ഡെക്ക് ഓഫ് എ ഷിപ്പ്. ഇവിടെ കണ്ടുമുട്ടുക എന്നർത്ഥം വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് വേണ്ടത്. കെയിം എക്രോസ്, ഡോക്ടർ ക്രോണിൻ കെയിം എക്രോസ് എ യങ് മാൻ വൈൽ ഹി വാസ് വാക്കിംഗ് ഓൺ ദ ഡെക്ക് ഓഫ് എ ഷിപ്പ്. ദ മാൻ വാണ്ടഡ് ടു ഡാഷ് സംതിങ് ടു ക്രോണിൻ. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് എന്നർത്ഥം വരുന്ന പുട്ട് എക്രോസ്, പുട്ട് എക്രോസ് എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. യൂഷ്വലി ദ ഡോക്ടർ ഡിഡിൻ ലൈക്ക് ദ ഷിപ്പ് ബോട്ട് കോൺടാക്ട്, സോ ഹി ഡെലിബറേറ്റ്ലി ഡാഷ് ഫ്രം ദ യങ് മാൻ. മാറി നിന്നു എന്നർത്ഥം വരുന്ന ടേൺഡ് എവേ, ഹി ടേൺഡ് എവേ ഫ്രം ദി യങ് മാൻ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് കെയിം എക്രോസ്, രണ്ടാമത്തത് പുട്ട് എക്രോസ്, മൂന്നാമത്തത് ടേൺഡ് എവേ. ഈ ഒരു കോൺവെർസേഷൻ നോക്കാം. ഫ്രണ്ടും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഫ്രണ്ട്, യു ലുക്ക് ഫ്രൈറ്റൻഡ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് വേണ്ടത്. ഡോണ്ട് യു, ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് യെസ് ഐ ആം. അത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതിന് ഡോക്ടർ പറയുന്ന മറുപടി, എ സ്നേക്ക് ഫെൽ ഫ്രം ദ റൂഫ് ഓഫ് മൈ റൂം ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ബി വാട്ട് ഹാപ്പൻഡ്. അടുത്തത് ഫ്രണ്ട് പറയുകയാണ് ഓ ഡാഷ് നോ ഇറ്റ് ഡിഡ് നോട്ട് ഡു എനിത്തിങ്. അവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ഡിഡ് ഇറ്റ് ബൈറ്റ് യു, ഏതെങ്കിലും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അവിടെ ചേർക്കാം. വാട്ട് ഇറ്റ് ഡിഡ് നോട്ട് ബൈറ്റ് യു, ഇഫ് ഐ ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ ഡാഷ്. ഇതൊരു ഇഫ് ക്ലോസ് ആണ്, ഇഫ് ക്ലോസിൻ്റെ തേർഡ് ടൈപ്പാണ്. അവിടെ വുഡ് ഹാവ് പ്ലസ് V3 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇറ്റ് വുഡ് ഹാവ് ബിറ്റൺ മീ എന്ന് നമുക്ക് ചേർക്കാം ഡിയുടെ ആൻസറായിട്ട്. 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾ ഒരു ടേബിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ടേബിൾ ആർ ദ ഡീറ്റെയിൽസ് ഓഫ് പാസഞ്ചേഴ്സ് ഹു അറൈവ്ഡ് ഇൻ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇൻ വേരിയസ് ഫ്ലൈറ്റ്സ് ഓൺ 16th January 2021. സ്റ്റഡി ഇറ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അതായത് January 16, 2021 തിരുവനന്തപുരം എയർപോർട്ടിൽ പല വിമാനങ്ങളിൽ വന്നിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഫ്ലൈറ്റ് നമ്പറാണ് ഒന്നാമത്തെ കള്ളിയിൽ, രണ്ടാമത്തത് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, ഇൻഫൻറ്റ്, ടോട്ടൽ. അപ്പോൾ ആണുങ്ങളുടെ എണ്ണമാണ്, അടുത്തത് സ്ത്രീകളുടെ എണ്ണമാണ്, അടുത്തത് ട്രാൻസ്ജെൻഡറിൽ പെടുന്ന ആളുകളുടെ എണ്ണം, ചെറിയ കുട്ടികളുടെ എണ്ണം, ഇൻഫൻറ്റ്, അങ്ങനെ ടോട്ടൽ എണ്ണമാണ് ഏറ്റവും അങ്ങേയറ്റത്തെ കള്ളിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഫ്ലൈറ്റ് അറൈവ്ഡ് വിത്ത് മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്. ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന ഫ്ലൈറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ള ഫ്ലൈറ്റ് നമ്മൾ അവസാനത്തെ കോളത്തിൽ നോക്കുമ്പോൾ 119, 117, 185 ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അത് SG9749 അതാണ് ശരിയായ ഉത്തരം. 19th ചോദ്യം, ഹൗ മെനി ഫീമെയിൽ പാസഞ്ചേഴ്സ് അറൈവ്ഡ് ഇൻ ഫ്ലൈറ്റ് നമ്പർ FZ8973. FZ8973 എത്ര സ്ത്രീകൾ വന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ FZ8973 കള്ളി പരിശോധിക്കുക. ആദ്യത്തെ പുരുഷന്മാരുടെ എണ്ണമാണ്, രണ്ടാമത്തെയാണ് സ്ത്രീകളുടെ എണ്ണം. അപ്പോൾ 41 ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. 20th ചോദ്യം, ഇൻ വിച്ച് ഫ്ലൈറ്റ് ഡിഡ് ദ ഫീമെയിൽ പാസഞ്ചേഴ്സ് ഔട്ട് നമ്പർ മെൻ ഇൻ നമ്പർ. അതായത് ഏത് ഫ്ലൈറ്റിലാണ് സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ കൂടുതലായിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കള്ളിയിൽ പുരുഷന്മാരുടെ എണ്ണവും രണ്ടാമത്തെ കള്ളിയിൽ സ്ത്രീകളുടെ എണ്ണമാണ്. എവിടെയാണ് സ്ത്രീകളുടെ എണ്ണം കൂടുതലായിട്ട് വരുന്നത്? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എല്ലാത്തിലും പുരുഷന്മാരാണ് കൂടുതലായിട്ടുള്ളത്, അവസാനത്തെ ഒരെണ്ണത്തിൽ ഒഴിച്ച്. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം, 6E8448. അവിടെ പുരുഷന്മാർ 39 പക്ഷേ സ്ത്രീകൾ 60 ഉണ്ട്. 21st ചോദ്യം, വിച്ച് ഫ്ലൈറ്റ് അറൈവ്ഡ് വിത്ത് മാക്സിമം നമ്പർ ഓഫ് ഇൻഫൻസ്. ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന ആ ഫ്ലൈറ്റ് ഏതാണ്? ഇവിടെ നമ്മൾ 5th കള്ളിയാണ് നോക്കേണ്ടത്. അവിടെ ഏറ്റവും മാക്സിമം വരുന്ന നമ്പർ 9 അത് വന്നിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ IX1540. അടുത്ത ചോദ്യം, വിച്ച് ഫ്ലൈറ്റ് ഡിഡ് ദ ട്രാൻസ്ജെൻഡർ പാസഞ്ചർ അറൈവ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ പാസഞ്ചർ വന്നിട്ടുള്ള ഫ്ലൈറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4th കള്ളിയിൽ നമ്മൾ നോക്കുമ്പം ഒരാൾ കാണുന്നുണ്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളത്. അയാൾ വന്നിരിക്കുന്ന ഫ്ലൈറ്റ് FZ8973 ആണ്.